ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ എടാസ്ക്രിപ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ മിഞ്ഞാത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ മാക്സിമം കാണുക. നിങ്ങൾ ഏതെങ്കിലും ടാസ്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. ടാലിഹോടെ എനിക്ക് ഇതുവരെ NFT ബാഡ്ജ് ക്ലെയിം ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർ ആ ഒരു ലിസ്റ്റ് റിഫ്രഷ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, സൺഡേ ആയിരിക്കും മിക്കവാറും റിഫ്രഷ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുകൂടി നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എന്താണെന്നുള്ളതൊക്കെ നാളത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാമായിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്രീ ആയിട്ട് എയർഡ്രോപ്പ് കിട്ടുന്ന ഒരു പ്രൊജക്റ്റാണ്. അവരുടെ ബാഡ്ജസ് നിങ്ങൾ മാക്സിമം കളക്ട് ചെയ്യണം. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ പേര് ഈതർസ്കോർ എന്നാണ്. ഇപ്പോൾ ഈതർസ്കോർ അൽഫ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഇത് ബിൽഡിംഗ് സ്റ്റേജിലാണ്, ടെസ്റ്റ്നെറ്റ് സ്റ്റേജിലാണ്. സോൾ ബൗണ്ട് ടോക്കൺ ടു കമമറേറ്റ് യുവർ Web3 അച്ചീവ്മെൻറ്റ്സ്. അപ്പോൾ നമ്മൾ Web3 ബേസ്ഡ് ആയിട്ടുള്ള ഏതൊക്കെ പ്രൊജക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടോ, അപ്പോൾ അതിൽ എന്തൊക്കെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതോ, അതിനനുസരിച്ച് നമുക്ക് ഓരോ ബാഡ്ജസ് കിട്ടും. ആ ബാഡ്ജ് ഹോൾഡേഴ്സിന് അതിനനുസരിച്ച് എയർഡ്രോപ്പ് കിട്ടും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവരുടെ ഡോക്കി പോയപ്പോൾ കമ്മ്യൂണിറ്റി എയർഡ്രോപ്പ് എന്ന് കൊടുത്തപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എത്തർസ്കോർ വിൽ ബൂട്ട്സ്ട്രാപ്പ് ഇറ്റ്സ് കമ്മ്യൂണിറ്റി ബൈ ഇഷ്യൂയിങ് കളക്ഷൻ ഓഫ് ബാഡ്ജസ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഇവരുടെ ആയിട്ട് പാർട്ണർഷിപ്പുള്ള പ്രൊജക്റ്റുകളിൽ എന്തെങ്കിലും ടാസ്കുകളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ കുറേ ടാസ്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ബാഡ്ജസൊക്കെ ക്ലെയിം ചെയ്യാം. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദ സെലക്റ്റഡ് കമ്മ്യൂണിറ്റി വിൽ ബി എലിജിബിൾ ഫോർ ആൻ ഈതർസ്കോർ ബാഡ്ജ്, എ ഫ്യൂച്ചർ എയർഡ്രോപ്പ് ഓഫ് ETS ടോക്കൺ ആൻഡ് ആൻ ഇൻവിറ്റേഷൻ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഈതർസ്കോർസ് ജെനസിസ് ഗവർണൻസ്. അപ്പോൾ ETS എന്നാണ് ഇവരുടെ ടോക്കണിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ടോക്കൺ നിങ്ങൾക്ക് എയർഡ്രോപ്പ് ആയിട്ട് കിട്ടും ഇവരുടെ കയ്യിൽ ഈ ബാഡ്ജസ് കളക്ട് ചെയ്യണതിന്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ബാഡ്ജസ് കളക്ട് ചെയ്യുക. എല്ലാ ബാഡ്ജസും കളക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും നല്ലത്. ചില ബാഡ്ജസിന് പൈസ ചിലവല്ല, അതായത് നമ്മൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവരുടെ ബാഡ്ജസ് എന്നുള്ള സെക്ഷനിൽ പോയിട്ട് വാലറ്റ് നമ്മൾ കണക്ട് ചെയ്യണം. വാലറ്റിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പോളിഗണിൻ്റെ ടെസ്റ്റ് നെറ്റ്വർക്ക് ആണ്. അപ്പോൾ പോളിഗൺ മുംബൈ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ടെസ്റ്റ് നെറ്റ് ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ടെസ്റ്റ് നെറ്റ്സ് എന്നാക്കിയിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ പോയി, ചെയിൻ ലിസ്റ്റിൽ പോയിട്ട് പോളിഗൺ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പോളിഗൺ മുംബൈ. ഇതാണ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊജക്റ്റ് ഇപ്പോൾ കറൻ്റ്ലി സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ്. 1000 ഫോളോവേഴ്സിന് താഴേ ഉള്ളൂ. ഡീസെൻട്രലൈസ് റെപ്യൂട്ടേഷൻ സിസ്റ്റം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവരിപ്പോൾ മേജറായിട്ടുള്ള ആരും ഫോളോ ചെയ്യുന്നില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ടാസ്കുകൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ചെയ്തിട്ടുള്ള അതേ വാലറ്റ് വെച്ച് വേണം നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൽ ടാസ്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മാറ്റിക് ടോക്കൺ ആവശ്യമുണ്ട്, ടെസ്റ്റ് നെറ്റ് ആയിട്ടുള്ളത്. ടെസ്റ്റ് നെറ്റ് മാറ്റിക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് മുംബൈ ഫോസറ്റ്, ഈ ഒരു mumbaifawcett.com പോയിട്ട് ഇവിടെ റിക്വസ്റ്റ് ചെയ്യണം മാറ്റിക്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇതൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വന്നോളും. 0.05 ഓൾറെഡി ഉണ്ടായിരുന്നു, എനിക്കത് മതിയായിരുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ആ ഒരു ട്രാൻസാക്ഷൻ ചെയ്ത് കാണിച്ചത്. അപ്പോൾ ലിങ്ക്സൊക്കെ ആ ഡിസ്ക്രിപ്ഷനിലുണ്ട് ജോയിൻ ചെയ്യാനുള്ളത് ഈ വെബ്സൈറ്റിലേക്ക് ഉള്ളതൊക്കെ. അപ്പോൾ ഞാൻ നേരെ വെബ്സൈറ്റിലേക്ക് പോവാണ്. ഇത് കണക്ട് ചെയ്യണം വാലറ്റ്. അപ്പോൾ വാലറ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാഡ്ജസിന് വേണ്ടി സ്കാനിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ചെയ്തിട്ടുണ്ടാവും, ചില ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിൽ കുറേ ബാഡ്ജസ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡാവോ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഡാവോ ഗവർണൻസിന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇവിടെ സാറ്റിസ്ഫൈഡ് കാണിക്കും. നമ്മൾ ഇന്നലത്തെ മിഞ്ഞാത്തെ വീഡിയോയിൽ പറഞ്ഞത് സ്റ്റാർ ഗേറ്റിൻ്റെ ഡാവോ വോട്ടിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്താൽ തന്നെ നിങ്ങൾ ഇതിൽ എലിജിബിൾ ആവും. അപ്പോൾ ഞാൻ ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ്, ക്ലെയിം കൊടുത്താൽ ക്ലെയിം ആവും. ഗിറ്റ്കോയിൻ ഡോണർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അത് കാണിക്കുന്നില്ല. ചിലപ്പോൾ അത് എത്തേറിയം ബ്ലോക്ക് ചെയിൻ്റെ മുകളിൽ ചെയ്യണമായിരിക്കും. പിന്നെ ഉള്ളത് ഐഡൻറ്റിറ്റി ഓണർ, POSNFT ക്ലെയിം ചെയ്യണമെങ്കിൽ അപ്പോൾ അതിൻ്റെ ടാസ്കുകൾ ചെയ്യേണ്ടി വരും. ENS ഡൊമൈൻ ഈ ഒരു അഡ്രസ്സിൽ ഞാൻ ഓൺ ചെയ്യുന്നില്ല. ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് ഒരെണ്ണം ക്ലെയിം ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഉള്ളത് ലിഡോ ഡെപ്പോസിറ്റർ. ഞാൻ ഇതുവരെ ഇത്ത് ലിഡോയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ചെറിയൊരു എമൗണ്ട് ഞാനിപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഇത് കണ്ടീഷൻ ഫില്ലായിക്കോളും. മിറർ കണ്ടൻറ് റൈറ്റർ, അപ്പോൾ ഇത് ആവാൻ ചാൻസ് ഇല്ല. പിന്നെ ലെൻസ് പ്രൊഫൈൽ ഓണർ, ഞാൻ ഓൾറെഡി ഒരു ലെൻസ് ഓൺ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇതെനിക്ക് ക്ലെയിം ചെയ്യാം. പിന്നെ ഗിറ്റ്കോയിൻ ഗ്രാൻഡി കാണിക്കുന്നുണ്ട്, ഞാൻ ഓൾറെഡി ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, എന്താ കാണിക്കുന്നതെന്ന് കാണിക്കാത്തത് മനസ്സിലാവുന്നില്ല. പിന്നെ ഏർലി യൂണി സ്വാപ്പർ, ഏർലി ബീങ് എൻ ഏർലി യൂസർ ഓഫ് DeFi. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ട്രാൻസാക്ഷൻ യൂണി സ്വാപ്പ് ചെയ്താൽ മതി, അപ്പോൾ നമുക്കിത് ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ ഈതർസ്കോർ മെമ്പർ ടാർജറ്റ് 1 ആണ്, അത് ആയിട്ടില്ല. ഇവിടെ നമുക്ക് ക്ലെയിം ചെയ്യാം. ഓ, 45 ആയിട്ടുള്ളൂ, ടാർജറ്റ് 50 ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എൻ്റെ പ്രൊഫൈലിൽ കയറിട്ട് ഫോളോ ചെയ്യാം. ഞാൻ തിരിച്ചും ഫോളോ ചെയ്യുന്നുണ്ട്, എന്നെ ഫോളോ ചെയ്യുന്നവരെയൊക്കെ ഞാൻ തിരിച്ചും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ 45 ആയിട്ടുള്ളൂ, 50 ആവണം. എന്നാൽ എനിക്ക് ഈ ലെൻസ് ഇൻഫ്ലുവൻസർ എന്ന ഇതും ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലെയിം ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ക്ലെയിം ക്ലിക്ക് ചെയ്യുക. ആ ഒരു ട്രാൻസാക്ഷൻ ഫീസ് പോവും, ടെസ്റ്റ് നെറ്റിലാണ്. അപ്പോൾ പിന്നെ സീനില്ല, നമുക്ക് ഒരു പൈസയുടെയും ചിലവില്ല. പൈസയുടെ ചിലവുള്ളത് ഇതിൻ്റെ ചില കണ്ടീഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ ലിഡോ ഡെപ്പോസിറ്ററിൽ ഈത്ത് ലിഡോയിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതേപോലെ ഗിറ്റ്കോയിൻ ഗ്രാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കും. നമ്മുടെ ആയിട്ടില്ല, അപ്ഡേറ്റ് ആയിട്ടില്ല, എന്താ കാരണം എന്നറിയില്ല. ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ കോൺട്രിബ്യൂട്ട് Web3 വേഴ്സ് എ ഡൊണേറ്റർ, കോയിൻ ഗ്രാൻഡ് 15 പങ്കെടുത്തിട്ടുണ്ട്. എനിക്കത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ എന്തെങ്കിലും ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഈ മാക്സിമം ബാഡ്ജസ് നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക.
അപ്പോൾ എനിക്ക് പി എച്ചിൽ നിങ്ങളൊരു അക്കൗണ്ട് ആക്കിയാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് വേറെ വീഡിയോ ഞാൻ ചെയ്യാവുന്നതാണ്. ഇത് ജസ്റ്റ് ചെറിയൊരു എഡിറ്റഡ് വീഡിയോ ആണ്. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്, മിൻ്റ് കൊടുക്കുക, ക്ലെയിം കൊടുത്തിട്ട് മിൻ്റ് കൊടുക്കുക. അപ്പോൾ ആ ഒരു ബാഡ്ജ് മിൻ്റ് ചെയ്യണ്ടേ. ഓക്കെ, കൺഫേം കൊടുത്തു. അപ്പോൾ അത് ഞാൻ മിൻ്റ് ആയിക്കോളും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ നിങ്ങൾ ക്ലെയിം ചെയ്ത് മിൻ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഇവിടെ ടാർജറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡോലി ഈത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബാഡ്ജ് ക്ലെയിം ചെയ്യാൻ പറ്റും. യൂണിസ്വാപ്പിൽ പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ ബാഡ്ജ് ക്ലെയിം ചെയ്യാൻ പറ്റും. മൂന്നാണ് ടാർജറ്റ്. മൂന്ന് ട്രാൻസാക്ഷൻ ചെയ്യേണ്ടി വരുമായിരിക്കും തോന്നുന്നത്. അപ്പോൾ സ്നാപ് ഡാവോ പോട്ടിസ്മെൻ്റ് ഓണ്ടായിട്ടുണ്ട്. കളക്ഷൻസിൽ പോയി നോക്കട്ടെ. എനിക്ക് തോന്നുന്നത് ഏകദേശം ഗാലക്സിയിൽ നമ്മൾ എൻ എഫ് ടീസ് ക്ലെയിം ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇത് പുതിയൊരു രീതിയായിരിക്കും നമുക്ക് ഇവരെ ടോക്കൺസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. ചിലപ്പോൾ ഇതിൽ ഭാവിയിൽ കൂടുതൽ കാര്യങ്ങൾ ഇതേപോലത്തെ ഗാലക്സിയിൽ ചെയ്യുന്ന പോലത്തെ കാര്യങ്ങളായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഓണ്ടായിട്ടുണ്ട്. അപ്പോൾ അല്ലാത്തതിലും നമ്മൾ അതിൻ്റേതായ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇതിൽ ക്യാഷ് ഇതെല്ലാത്തിനും നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. പക്ഷേ ഈ ഒരു എൻ എഫ് ടീസ് ക്ലെയിം ചെയ്യാനായിട്ട് എൻ എഫ് ടി ബാഡ്ജസ് ക്ലെയിം ചെയ്യാനായിട്ട് ഫ്രീ ആണ്. നമ്മൾ ഇതിലത്തെ കണ്ടീഷൻസ് മീറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ലിങ്ക്സൊക്കെ ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് പോയി നോക്കാം. ചെയിൻ ലിസ്റ്റിൽ പോയിട്ട് പോളിഗണിൻ്റെ മുംബൈ ടെസ്റ്റ് നെറ്റ് ആഡ് ചെയ്യണം. അതിനുശേഷം ഫോസറ്റിൽ പോയിട്ട് അഡ്രസ്സ് കൊടുത്തിട്ട് മാറ്റിക് റിസീവ് ചെയ്യുക. ഈ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ മീറ്റ് ചെയ്ത കണ്ടീഷൻസൊക്കെ വെച്ചിട്ട് ക്ലെയിം ചെയ്യാം. ഇനി അഥവാ നമ്മൾ കണ്ടീഷൻസ് മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി. പിന്നെ ഇതല്ലാതെ ഒരുപാട് ടെസ്റ്റ് നെറ്റിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ പലരും എന്നെ ടാഗ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്ന് വായിച്ചിട്ടും നോക്കിയിട്ടും ഇടാവുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ നോട്ടിഫിക്കേഷൻ ഓണെന്ന് നിർബന്ധമായിട്ട് അമർത്തിക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം.